നമസ്കാരം കുറ്റിയാടിയിൽ പൗരത്വ പ്രതിഷേധത്തിനിടെ കൊലവെളി മുദ്രാവാക്യം ഉയർത്തിയ നൂറ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസ് പൗരത്വ ഭേദഗതി നിയമത്തില് പ്രതിരോധം തീർക്കാനിറങ്ങിയ കേരളത്തിലെ ബി ജെ പിയെ വെട്ടിലാക്കി പുതിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യക്കാരായ ആർക്കും പ്രശ്നമുണ്ടാകില്ല എന്ന് വിശദീകരിക്കാനായിരുന്നു പൗരത്വ പ്രതിഷേധത്തിനെതിരെ ബി ജെ പി യോഗങ്ങൾക്ക് ഇറങ്ങിയത് എന്നാൽ യോഗങ്ങളിൽ ഉയരുന്നത് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളായിരുന്നു കുറ്റ്യാടിയിലും മറ്റും നടന്ന റാലിയും യോഗവും മുസ്ലിം വിരുദ്ധതയ്ക്ക തെളിവാകുകയായിരുന്നു പള്ളികൾ പൊളിച്ച് മുസ്ലിം സമുദായത്തെ നാടുകടത്തുമെന്ന മുദ്രാവാക്യമാണ് ഈ റാലിയിൽ ഉയർന്നത് തുടർന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ച തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട് കുറ്റിയാടിയിൽ ബി ജെ പി നടത്തിയ റാലിയിൽ മുസ്ലിമുകൾക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനാൽ പോലീസ് കേസെടുക്കുകയായിരുന്നു പ്രകോപനപരമായ മുദ്രാവാക്യം വിളി റാലിയിൽ ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസ് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി ഡിവൈഎഫ്ഐ കുന്നുമ്മൽ ബ്ലോക്ക് കമ്മിറ്റി കുറ്റിയാടി സി നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മതസൗഹാർദ്ദം തകർക്കുകയും കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ മുസ്ലിമുകളോട് പാകിസ്ഥാനിൽ പോകൂ ഓർമ്മയിലെ ഗുജറാത്ത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച പ്രകടനം നടത്തിയതായി ബ്ലോക്ക് സെക്രട്ടറി എ റഷീദ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളെല്ലാം തന്നെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രമുഖ ചാനലുകളിലും പ്രകടനത്തിന്റെ വാർത്ത വന്നിരുന്നു ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട തിരക്കിന് തിരക്കിലായതിനാൽ മുദ്രവാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് പ്രകടനത്തിന്റെ മധ്യനിരയിലുണ്ടായിരുന്നവരാണ് ഇത്തരം മുദ്രവാക്യം വിളിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നതായി പോലീസ് പറയുന്നത് പൗരത്വ നിയമം പ്രചരിപ്പിക്കാനും എതിർ നീക്കങ്ങൾക്ക് തടയിടാനും ലക്ഷ്യമിട്ടുള്ള പരിപാടികളിൽ പ്രവർത്തകർ ആളുകളുമായി തർക്കത്തിന് നിൽക്കരുത് എന്ന് ആർ എസ് നിർദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അനാവശ്യ തർക്കങ്ങൾ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളിൽ കലാശിച്ചതിനെ തുടർന്നാണ് ബി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാതലങ്ങളിൽ മുഴുവൻ പരിവാർ സംഘടനാ നേതാക്കളുടെ സംയുക്ത യോഗം വിളിച്ചുകൂട്ടി പ്രചാര പരിപാടികൾക്ക് കർശന നിർദ്ദേശമാണ് ആർ എസ് എസ് നൽകിയത് കുറ്റ്യാടിയിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങൾ എല്ലാ സീമയും ലംഘിക്കുകയായിരുന്നു കേരളത്തിൽ പലയിടത്തും ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉൾപ്പെടെ പങ്കെടുത്ത ബി ജെ പി കുറ്റ്യാടി നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടന്ന രാഷ്ട്ര റാലി വ്യാപാരി സമൂഹം കടകളടച്ച് ബഹിഷ്കരിച്ചിരുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി ബി ജെ പിറങ്ങിയത് യൂത്ത് ലീഗിനെതിരെയാണ് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് കടകളടച്ച പ്രതിഷേധിച്ചവർക്കെതിരെ ബിജെപി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ട് ഇനി ഏത് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്നും അടച്ച കടകളുടെ പേരെടുത്ത് പറഞ്ഞ ബഹിഷ്കരണ ആഹ്വാനവും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്